കേരള നവോത്ഥാന ചരിത്രത്തിൽ മത സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അനവധി പ്രമുഖ നായകർമാർക്കിടയിൽ തൻ്റെ വ്യതിരിക്തമായ നിലപാടുകളെ കൊണ്ട് പാണ്ഡിത്യം കൊണ്ട് വളരെ ജീവമായ സാന്നിധ്യം അടയാളപ്പെടുത്തിയ പ്രമുഖനായ ഒരു സ്കോളറാണ് വെളിയങ്കോട് ഉമർകാളി. പ്രത്യേകിച്ചും കേരള മുസ്ലിം നവ ജാഗരൺ പ്രക്രിയയിൽ വളരെ സജീവമായ ഇടപെടലുകൾ നടത്തി 19-ാം നൂറ്റാണ്ടിൻ്റെ കേരള പരിസരത്തിൽ പുതിയ ഉണർവ് സാധ്യമാക്കി എന്നുള്ളതാണ് ഉമർകാളിയുടെ സവിശേഷതയായി നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. പാണ്ഡിത്യം, നിലപാട്, വിവിധ മേഖലകളിലെ തൻ്റെ ആഴത്തിലുള്ള സംഭാവനകൾ, ഈ രംഗത്തൊക്കെ ഉമർകാളിയെ ഒരു വ്യതിരിക്ത പണ്ഡിത സാന്നിധ്യമായിട്ട് നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ നേതൃത്വം, പ്രത്യേകിച്ചും മധ്യ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഒരു ലൈവ് ലീഡർഷിപ്പ് നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. ഒരു പണ്ഡിത നേതൃത്വം എന്നുള്ള നിലക്കും കേരളത്തിൽ അക്കാലത്തുണ്ടായിരുന്ന 1700-ൻ്റെ അവസാനം 1800-കളിൽ കേരളത്തിലുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെ ഒരു അധ്യാപകൻ, പ്രധാനാധ്യാപകൻ എന്നുള്ള നിലക്കും മധ്യ കേരളത്തിലെ അനവധി കേന്ദ്രങ്ങളുടെ കാളി എന്നുള്ള നിലക്കും കേരളത്തിലെ ഒരു സൂഫി മഹാസാന്നിധ്യം എന്നുള്ള അർത്ഥത്തിലും സാഹിത്യത്തെ ഒരു ആയുധമായി സ്വീകരിച്ച് സമൂഹ സംസ്കരണ ആകരണ പ്രക്രിയയിൽ സജീവമായി ഇടപെട്ട ഒരു സ്കോളർ എന്നുള്ള അർത്ഥത്തിലും, അതോടൊക്കെ ഒപ്പം തൻ്റെ ജീവിത കാലഘട്ടത്തിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഷ്ട്രീയ അനീതികളോട് സജീവമായി പൊരുതി നിന്ന ഒരു സ്കോളർ എന്നുള്ള തലത്തിലുമൊക്കെ ഉമർകാളി ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. കേരള മുസ്ലിം ചരിത്രത്തിൽ ഇത്രമാത്രം ഒരു നേതൃപാടവവും പാണ്ഡിത്യവും വലിയ സ്വീകാര്യതയും നേടിയ പണ്ഡിതന്മാർ വളരെ അധികമൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഉമർകാളി ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതും അദ്ദേഹം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതും. 1765-ൽ വെളിയങ്കോട് കാക്കത്ര കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. കാളിയാരകത്ത് ആലിമുസ്ലിയാരുടെ മകനായി അദ്ദേഹം ജനിക്കുന്നു. തൻ്റെ 9-ാമത്തെ വയസ്സിൽ തന്നെ പിതാവ് മരണപ്പെടുന്നുണ്ട്. ആ ഒരു തലത്തിൽ നിന്നാണ് വെളിയങ്കോട്, പൊന്നാനിക്കടുത്ത് വെളിയങ്കോട് അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. ഉമർകാളി കേരളത്തിൻ്റെ ചരിത്രത്തിൽ എങ്ങനെ ശ്രദ്ധേയനാവുന്നു, കേരള മുസ്ലിം നവോത്ഥാന നായകനായി എങ്ങനെ കടന്നു വരുന്നു എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ, അതോടൊപ്പം കേരളത്തിൻ്റെ നവോത്ഥാന പൊതുചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടം എന്ത് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ജീവിതഘട്ടത്തിലെ, പ്രത്യേകിച്ചും 19-ാം നൂറ്റാണ്ടിലെ 18-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പാതിയിലും 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാതിയിലുമുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിസരം, ഇവിടുത്തെ സാമൂഹിക പരിസരം, ഇവിടുത്തെ മത പണ്ഡിത ജ്ഞാന പരിസരങ്ങൾ, ഇവിടുത്തെ ആത്മീയ പരിസരം, ഇവിടുത്തെ നേതൃപരിസരം നമ്മൾ വളരെ വിശദമായിട്ട് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഉമർകാളി ഇവിടെ കടന്നു വരുന്ന ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമുക്കറിയാം മൈസൂർ സുൽത്താൻമാരുടെ ഭരണം കേരളത്തിൽ സജീവമായി വേരൂന്നി തുടങ്ങുന്ന കാലഘട്ടത്തിലാണ്. 1765 അദ്ദേഹം ജനിച്ചു വരുമ്പോൾ നേരത്തെ തന്നെ വൈദേശികമായിട്ട് കേരളത്തിൻ്റെ ഒരു പരിസരം നിരന്തരമായ പോരാട്ടങ്ങൾ, പ്രത്യേകിച്ചും പൊന്നാനി വെളിയങ്കോട് ഭാഗങ്ങളൊക്കെ പോർച്ചുഗീസ് പോരാട്ടങ്ങളുടെ, കുഞ്ഞാലിമരക്കാന്മാരുടെയൊക്കെ സജീവമായ നേതൃത്വം നടന്നിരുന്ന ആ ഒരു ഘട്ടത്തിൽ അതിൻ്റെയൊക്കെ ഒരു എപ്പിസെൻ്ററായി വർക്ക് ചെയ്തൊരു ഇടം കൂടിയാണ്. അവിടെ നിന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് 1700-കളിലേക്ക് എത്തുമ്പോൾ വിവിധ ഇത്തരം വൈദേശിക കോളനി വൽക്കരണത്തിനെതിരെയുള്ള സമരങ്ങളുടെ ഒടുക്കത്തിൽ കേരളം മൈസൂർ സുൽത്താൻമാരുടെ കീഴിലേക്ക് കടന്നു വരുന്നൊരു ഘട്ടം. ഹൈദറലിഖാൻ്റെയും ടിപ്പു സുൽത്താൻ്റെയും നേതൃത്വത്തിൽ കേരളം പുതിയ ഒരു ജീവൻ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ചും ഇവിടുത്തെ ജന്മിത്വത്തിനെതിരെയും ഇവിടുത്തെ സവർണ മേലാള
ആ ഒരു അധികാര പരിസരത്തിനെതിരെയും വളരെ സജീവമായി ഇടപെട്ട് ഇവിടുത്തെ കീഴാള ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശവും അവസരവും ഒരുക്കിക്കൊടുത്ത് മൈസൂർ സുൽത്താൻമാരുടെ നേതൃത്വത്തിൽ പുതിയൊരു സാഹചര്യം രൂപപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും ഉമർ ഖാലി ജനിക്കുന്നതും തൻ്റെ ആദ്യകാല ജീവിതം സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 1792 ആകുമ്പോഴേക്ക് മലബാർ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരുടെ കരങ്ങളിലേക്ക് മാറുന്നൊരു സാഹചര്യം നമുക്ക് കണ്ടെത്താൻ കഴിയും. അതോടൊപ്പം 1799 ആകുമ്പോഴേക്ക് ടിപ്പു സുൽത്താൻ വധിക്കപ്പെടുന്നുണ്ട്. പിന്നീട് കേരളത്തിൻ്റെ അല്ലെങ്കിൽ മലബാറിൻ്റെ പരിസരം ടിപ്പു തകർത്ത ഇവിടുത്തെ ജന്മിത്വം വീണ്ടും തിരിച്ചു വരികയും ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ടോടുകൂടി തിരിച്ചു വരികയും വളരെ സജീവമായിട്ട് അവരുടെ പഴയകാല പ്രവർത്തനങ്ങളിൽ മുഴുകുകയും പ്രത്യേകിച്ചും മാപ്പിളമാർക്കെതിരെയുള്ള ശക്തമായ പീഡന പ്രവർത്തനങ്ങളും മർദ്ദനങ്ങളും സജീവമാകുകയും ചെയ്യുന്നൊരു ഘട്ടമാണ് പിന്നീടുണ്ടാകുന്നത്. ഇതിന് എല്ലാർത്ഥത്തിലും ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ടുമുണ്ടായിരുന്നു. ചെമ്പൻപോക്കര് അത്തംകുരുക്കൾ പോലെയുള്ള പഴശ്ശിരാജ ഉണ്ണിമൂസ പോലെയുള്ള വൈദേശിക ആധിപത്യത്തിനെതിരെ വളരെ ശക്തമായിട്ട് രംഗത്ത് വന്ന പോരാളികൾ ഉയർന്നു വരുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. ഒരിക്കലും ബ്രിട്ടീഷുകാരുടെ ജന്മിത്വത്തിൻ്റെ സപ്പോർട്ടോടുകൂടെയുള്ള ഇവിടെയുള്ള പീഡന മർദ്ദന മുറകൾ ഒരിക്കലും മുന്നോട്ടു പോകാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് കൃത്യമായി നിലപാടെടുത്ത് സമരമുഖത്തിറങ്ങിയവരായിരുന്നു ഇവർ. പ്രത്യേകിച്ചും 1800 ആ ഒരു പരിസരം ഇതിൻ്റെ ഒരു തീക്ഷ്ണമായൊരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു. ജന്മിത്വത്തിൻ്റെ ശക്തമായ കൺട്രോൾ സമൂഹത്തിന് മേൽ രൂക്ഷമായി കൊണ്ടിരുന്നൊരു ഘട്ടം. ഒരുപാട് മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചെറുതും വലുതുമായ പ്രതിഷേധങ്ങൾ ഇതിനെതിരെ ഉണ്ടാകുന്നുണ്ട്. 1831-ലും 1851-ലും ഇടക്ക് 50-ഓളം അനവധി ചെറിയ സംഘട്ടനങ്ങൾ സമരങ്ങൾ ഉണ്ടാകുന്നതായിട്ട് ബ്രിട്ടീഷുകാരുടെ റെക്കോർഡ്സുകൾ തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വളരെ പ്രാധാന്യത്തോടെ ഓർക്കുന്നത് 1700-കളുടെ തന്നെ അവസാനത്തിൽ മലബാറിൽ വന്ന് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിങ്ങളുടെ ഒരു ലീഡർഷിപ്പിലേക്ക് ആവേശമായിട്ട് കടന്നു വന്ന കേരള മുസ്ലിങ്ങൾക്ക് ഒരു കരിഷ്മാറ്റിക് പേഴ്സണാലിറ്റീസ് ലീഡർഷിപ്പ് ആയിട്ട് നിലകൊണ്ട മമ്പ്രംതങ്ങന്മാരെയാണ്. 1700-ൻ്റെ അവസാനം പ്രത്യേകിച്ചും 1800-ൻ്റെ തുടക്കത്തിൽ ഉമർ ഖാലിയുടെ ആ ഒരു ജീവിതഘട്ടത്തിൽ തന്നെ കേരളത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോട് അതേപോലെ മലപ്പുറം മമ്പുറത്തെയും കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ സജീവമായ ലീഡർഷിപ്പ് നൽകിയ മമ്പ്രം തങ്ങന്മാരുടെ ഇടപെടലുകൾ മാപ്പിള മുസ്ലിങ്ങൾക്ക് മലബാറുള്ള മുസ്ലിങ്ങൾക്ക് സജീവമായ ഒരു ആവേശമായിട്ട് ഒരു ശമനമായിട്ട് നിലകൊണ്ടൊരു ഘട്ടം കൂടിയായിരുന്നു ഇത്. 1844-ൽ മമ്പ്രം തങ്ങൾ വഫാത്താകുന്നു. അതിനെ തുടർന്ന് തൻ്റെ മകൻ സെയ്ദ് ഫതുൽ പൊക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ മാപ്പിള മുസ്ലിങ്ങളുടെ ലീഡർ അവരുടെ പ്രവർത്തനങ്ങൾ സജീവമാകുന്നു. ബ്രിട്ടീഷുകാർ മാപ്പിള ലീഡേഴ്സിനെ എക്സൈൽ ചെയ്യണം, നാടുകടത്തണം, അതാണ് ഇവിടുത്തെ മാപ്പിളമാരെ സമരമുഖത്ത് നിന്നും പിൻവലിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമെന്ന് കണ്ടെത്തുകയും അങ്ങനെ അവരെ മർദ്ദിക്കുകയും അവരെ ഇവിടെ നിന്ന് പുറത്തേക്ക് നാടുകടത്താനുള്ള ശ്രമങ്ങൾ സജീവമായി നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിൽ മമ്പ്രന്തങ്ങളെ തന്നെ നാടുകടത്താനുള്ള ശ്രമങ്ങൾ അവർ നടത്തുകയും പരാജയപ്പെടുകയുമായിരുന്നു. പിന്നീട് അവർ സെയ്ദ് ഫതുൽ പൊക്കോയ തങ്ങളെ 1852-ൽ അദ്ദേഹത്തെ കമ്പൽ ചെയ്ത് നാടുകടത്താൻ അദ്ദേഹം നാട് വിട്ടുപോകാൻ അദ്ദേഹം നിർബന്ധിതനാകുന്നുണ്ട്. ഇതോടുകൂടിയിട്ട് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരു ലീഡർഷിപ്പ് എല്ലാ അർത്ഥത്തിലും ചെന്നെത്തുന്നത് വെളിയങ്കോട് ഉമർ ഖാലിയുടെ കരങ്ങളിലേക്കാണ്. അത് നേരത്തെ തന്നെ പ്രത്യേകിച്ച് മധ്യകേരളത്തിൽ ഒരു പണ്ഡിതൻ എന്നുള്ള അർത്ഥത്തിൽ നേരത്തെ തന്നെ കേരളം മലബാറിലെ മധ്യകേരളത്തിലെ മുസ്ലിങ്ങളുടെ ലീഡർഷിപ്പ് അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ തന്നെയായിരുന്നു. സാമൂഹികമായിട്ട് അന്നത്തെ കേരളത്തിൽ പരിസരം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ജന്മിത്വത്തിൻ്റെ ഒരു അധീശ സ്വഭാവം ശക്തമായിട്ട് നിലനിൽക്കുന്നു, മറുഭാഗത്ത് താഴ്ന്ന ജാതി വിഭാഗങ്ങളെ അടിച്ചമർത്തപ്പെടുന്ന അൺടച്ചബിലിറ്റിയുടെയും തൊട്ടുകൂടായ്മയും അതിൻ്റെ ഉച്ചനീചത്വങ്ങൾ സജീവമായിട്ട് സമൂഹത്തിൽ വേരുപിടിച്ചൊരു ഘട്ടം കൂടിയാണ് 1700-ൻ്റെ അവസാനങ്ങളും 1800-ൻ്റെ തുടക്കങ്ങളും. സാമൂഹികമായിട്ട് ഏറെ വളരെ മലീമസമായ മോശപ്പെട്ടൊരു സാഹചര്യം. പലപ്പോഴും ഇത്തരത്തിലുള്ള പല സ്വഭാവങ്ങളും മുസ്ലിം കുടുംബങ്ങളെപ്പോലും ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. പണ്ഡിതപരമായിട്ട് അതല്ലെങ്കിൽ മതപരമായിട്ട്
ഈ ഒരു സാഹചര്യം നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ, പ്രത്യേകിച്ചും പൊന്നാനിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വൈജ്ഞാനികമായ വലിയ ഒരു അഭിവൃദ്ധി നിലനിന്നിരുന്ന ഒരു ഘട്ടം കൂടിയാണ്. കോഴിക്കോട് കാളിമാരെ കേന്ദ്രീകരിച്ച് ചാലിയം പരിസരങ്ങളിൽ ഒരു ഒരു വൈജ്ഞാനിക പരിസരം നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത് പൊന്നാനിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ ആഴത്തിലുള്ള ദർസ് സംവിധാനവും ഹയർ എഡ്യൂക്കേഷൻ്റെ മതമേഖലയിലെ ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു സംരംഭം സജീവമായി നിലനിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. മൂന്നാമതായിട്ട് താനൂരിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നേരത്തെ തന്നെ സജീവമായി വിവിധ നാടുകളിൽ നിന്നുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ദർസ് നടന്നിരുന്ന പ്രദേശമാണ്. താനൂരിനെ കേന്ദ്രീകരിച്ചുകൊണ്ടും സജീവമായിട്ട് വൈജ്ഞാനിക പ്രസരണ സംരംഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാലം. ഈ ഒരു ഘട്ടത്തിൽ മതപരമായിട്ടുള്ള ഇത്തരം മുന്നേറ്റങ്ങളുടെ ഒരു തുടർച്ചയായിട്ടാണ് ശരിക്കും ഉമർ ഖാദി കടന്നു വരുന്നത് എന്ന് കാണാം. ഇനി ആത്മീയപരമായിട്ട് കേരളത്തിലെ ഒരു സൂഫി പരിസരത്തിലും പുറം ലോകവുമായിട്ട് ബന്ധപ്പെട്ടും ഒന്ന് ഹലർമി സൂഫി പരിസരവും നേരത്തെ തന്നെ കേരളത്തിൽ കടന്നുപോയ വിവിധ തുരീക്കത്തുകളുടെയും ആത്മീയ ധാരകളും സജീവമായിട്ട് കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു ഘട്ടത്തിൽ അതിൻ്റെ തന്നെ ഒരു തുടർച്ചയായിട്ട് കടന്നു വരികയാണ് ശരിക്കും ഉമർ ഖാദി ചെയ്യുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇത്തരം മത വൈജ്ഞാനിക സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലൊക്കെ വലിയ പരിവർത്തനങ്ങളും ഇടപെടലുകളും സാധ്യമാക്കി. പ്രത്യേകിച്ച് മുസ്ലിം ജാഗരണ മുന്നേറ്റ പ്രക്രിയക്ക് നേതൃത്വം നൽകിക്കൊണ്ടാണ് ഉമർ ഖാദി കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വൈജ്ഞാനിക രൂപീകരണം എന്ന് തന്നെ പറയുന്നത് തൻ്റെ വളരെ ചെറിയ കാലഘട്ടത്തിൽ തന്നെ ആരംഭിക്കുന്നുണ്ട്. ആദ്യം താനൂർ ഖാദിയായിരുന്ന തൻ്റെ പിതാവിൻ്റെ നിന്ന് തന്നെയാണ് അതിൻ്റെ പ്രാഥമിക പഠനങ്ങൾ ആരംഭിക്കുന്നത്. പക്ഷേ 9-ാമത്തെ വയസ്സിൽ പിതാവ് മരിക്കുന്നതോടെ താനൂർ ഖാദിയായിരുന്ന അഹമ്മദ് മുസ്ലിയാർക്ക് കീഴിൽ അദ്ദേഹം പഠിക്കാൻ പോവുകയാണ്. പിന്നീട് തൻ്റെ പ്രാഥമികമായ വൈജ്ഞാനിക മധ്യമേഖലയിലെ അറിവ് ശേഖരണം താനൂരിനെ കേന്ദ്രീകരിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് അദ്ദേഹം പഠിച്ചിറങ്ങിയതിന് ശേഷം കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട വിജ്ഞാന കേന്ദ്രമായ പൊന്നാനിയിലേക്ക് അദ്ദേഹം മാറുകയാണ്. പൊന്നാനിയിൽ മമ്മിക്കുട്ടി ഖാദിയുടെ കീഴിൽ അദ്ദേഹം ദീർഘകാലം അറിവ് ശേഖരിക്കുന്നത് കാണാം. അവിടെ നിന്നാണ് ശരിക്കും ഉമർ ഖാദിയുടെ പാണ്ഡിത്യം അത് ആർജിച്ചെടുക്കുന്നത്. ആ ദീർഘകാല പഠനത്തിലൂടെ അനവധി പണ്ഡിതന്മാരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും അനവധി വൈജ്ഞാനിക മേഖലയിൽ സജീവമായിട്ടുള്ള മലബാറിലെ വളരെ പ്രമുഖരുമായിട്ട് ബന്ധപ്പെടാനും അദ്ദേഹത്തിന് സാധിക്കുന്നു. മാത്രമല്ല ഈ ഒരു ഘട്ടത്തിൽ അധ്യാപകനുമായിട്ടുള്ള വളരെ ആത്മബന്ധം കാരണം ഈ ഒരു പഠന കാലഘട്ടത്തിൽ തന്നെ അതിൻ്റെ അവസാന ഘട്ടത്തിൽ തൻ്റെ സഹാധ്യാപകനായി മമ്മിക്കുട്ടി ഖാദി ഉമർ ഖാദിയെ സ്ഥാപിക്കുന്നുണ്ട്. തൻ്റെ ഗുരുവിൻ്റെ വിയോഗത്തിന് ശേഷം പിന്നീട് ഉമർ ഖാദി പഠനം പൂർത്തിയാക്കി അദ്ദേഹം തൻ്റെ സ്വന്തം നാടായ വെളിയങ്കോട്ടേക്ക് മാറുകയാണ്. വെളിയങ്കോട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം തൻ്റെ ദർസ് സജീവമാക്കുന്നത്. അന്നത്തെ ഏറ്റവും വലിയ ഒരു മുസ്ലിം ഹയർ എഡ്യൂക്കേഷൻ സംവിധാനം എന്ന് പറയുന്നത് പള്ളികളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ദർസ് സംവിധാനമാണ്. അപ്പോൾ തൻ്റെ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലെ തൻ്റെ കോൺട്രിബ്യൂഷൻ നൽകുന്നതിന് വേണ്ടി ഉമർ ഖാദി വെളിയങ്കോട്ട് തന്നെയാണ് തൻ്റെ അധ്യാപനങ്ങൾ തൻ്റെ ദർസ് ആരംഭിക്കുന്നത്. അതിനിടയിലാണ് താനൂരിൽ നിന്നും അവിടുത്തെ ചില ആളുകൾ അദ്ദേഹത്തെ വന്ന് കാണുകയും താനൂര് നേരത്തെ തന്നെ ദർസ് നടന്നു വന്നിരുന്ന ആ ഒരു പ്രതാപം നിലനിർത്തുന്നതിന് കേരളത്തിൽ ഏറ്റവും യോഗ്യനായ ഒരു സ്കോളറെ വേണമെന്ന അന്വേഷണത്തിലാണ് അവിടെ എത്തുന്നത്. അവിടെ നിന്ന് അദ്ദേഹം താനൂരിലേക്ക് തൻ്റെ സേവനം മാറ്റുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. താനൂരിൽ രണ്ട് പതിറ്റാണ്ട് കാലം പിന്നീട് അദ്ദേഹം താനൂരിനെ കേന്ദ്രീകരിച്ച് തൻ്റെ സേവനം നടത്തുന്നുണ്ട്. പിന്നീട് ഈ താനൂരിലെ അധ്യാപന കാലഘട്ടത്തിൽ അനവധി ശിഷ്യന്മാരെ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. പിന്നെ അവിടെ നിന്ന് വീണ്ടും അദ്ദേഹം പൊന്നാനിയിലേക്ക് തിരിച്ചു വരുന്നു. പൊന്നാനിയിൽ മഖ്ദൂമുമാരുടെ ആ ഒരു വൈജ്ഞാനിക കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം തൻ്റെ അധ്യാപനം നടത്തുന്നു. പിന്നീട് അവസാനം അവിടെ നിന്നും വിരമിച്ച് അദ്ദേഹം തൻ്റെ സ്വന്തം നാടായ വെളിയങ്കോട് വന്ന് അവിടെ നിന്ന് ദർസ് നടത്തി. അങ്ങനെയാണ് അദ്ദേഹം വഫാത്താകുന്നത്. തൻ്റെ ഈ പഠന അധ്യാപന കാലഘട്ടത്തിൽ തന്നെ കേരളത്തിലെ ഒരു അറിയപ്പെട്ട സ്കോളറായിട്ട് വളരാൻ ഉമർ ഖാദിക്ക് സാധിച്ചു എന്നുള്ളതാണ്. കേവലം കേരളത്തിലെ പണ്ഡിതന്മാരുമായിട്ടുള്ള ബന്ധത്തിലപ്പുറം ഈ കാലഘട്ടത്തിൽ തൻ്റെ ഹജ്ജ് യാത്രയും തൻ്റെ അറബ് യാത്രകൾക്കിടയിൽ നിന്നും
അനവധി വിശ്വോത്തര പണ്ഡിതന്മാരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും അവരിൽ നിന്ന് ആത്മീയമായിട്ടും വൈജ്ഞാനികമായിട്ടും അനവധി ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാനും ഉമർ ഖാലിക്ക് സാധിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഷെയ്ഖ് അഹമ്മദ് സാവി, ഷെയ്ഖ് അബ്ദുല്ലാഹി ഷർക്കാവി, ഷെയ്ഖ് അമീറുൽ അസ്ഹരി തുടങ്ങി അനവധി പണ്ഡിതന്മാരുമായിട്ട് അദ്ദേഹം ബന്ധം സ്ഥാപിക്കുന്നുണ്ട് മക്കയിൽ നിന്നും മദീനയിൽ നിന്നും. അതോടൊപ്പം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിരുന്ന വിവിധ പണ്ഡിതന്മാരുമായിട്ട് അദ്ദേഹം അടുത്തിടപഴകുകയും ഇവിടുത്തെ വൈജ്ഞാനിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഷെയ്ഖ് മുഹമ്മദുൽ ജിഫ്രി തങ്ങൾ, കോഴിക്കോട് മമ്പറം തങ്ങന്മാരുടെ ജിഫ്രി കബീലയിൽ നിന്നും ആദ്യമായിട്ട് ഇവിടെ എത്തുന്ന പണ്ഡിതന്മാരുമായിട്ടും ഷെയ്ഖ് മുഹമ്മദുൽ മൗലൽ ബുഖാരിയുമായിട്ടും അദ്ദേഹം ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. അതിലൊക്കെ അപ്പുറം ഷെയ്ഖ് അഹമ്മദുൽ ബുഖാരി തങ്ങളുമായിട്ടും ഖാലി മൊഹിയുദ്ദീൻ, കോഴിക്കോട് ഖാലിയായിരുന്ന ഖാലി മൊഹിയുദ്ദീനുമായിട്ടും അദ്ദേഹം വലിയ ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. കായൽ പട്ടണത്തെ പ്രമുഖ പണ്ഡിതനും വിഖ്യാത പ്രവാചക പ്രവികീർത്തന കാവ്യമായ അല്ലഫൽ അലിഫിൻ്റെ കർത്താവുമായ ഉമറുൽ ഖാഹിരിയുമായും ഡൽഹിയിലെ പ്രമുഖ പണ്ഡിതൻ അബ്ദുൽ അസീസ് ദഹ്ലവിയുമായുമൊക്കെ ഉമർ ഖാലിക്ക് ബന്ധങ്ങളുണ്ടായിരുന്നു. പിൽക്കാലത്ത് കേരള മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകിയ വളരെ പ്രമുഖരായ ഒരുപിടി പണ്ഡിതന്മാർക്ക് ഗുരുവായി കഴിയാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് ഉമർ ഖാലിയുടെ വളരെ ശ്രദ്ധേയമായ ഒരു പ്രത്യേകത. കാരണം മമ്പുറം തങ്ങളുടെ ജീവിത കാലഘട്ടത്തിന് ശേഷം 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ അതിനുശേഷവും കേരള മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകിയ പൊന്നാനിയെ കേന്ദ്രീകരിച്ചും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അനവധി പണ്ഡിതന്മാർ അവർ മതപഠനം നടത്തിയിരുന്നത് അത് ഉമർ ഖാലിയുടെ കീഴിലായിരുന്നു. പ്രത്യേകിച്ചും പരപ്പനങ്ങാടി ഔക്കോയ മുസ്ലിയാരും അവസാനത്തെ മഹ്ദൂം എന്നുള്ള പേരിൽ വിശുദ്ധനായ സൈനുദ്ദീൻ മഹ്ദൂം അഖീറും അതുപോലെ തന്നെ കാസർഗോഡ് ഭാഗങ്ങളിൽ വൈജ്ഞാനികമായിട്ട് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന മഹാനായ ഖാലി സഈദ് മുസ്ലിയാർ തുടങ്ങി അനവധി പണ്ഡിതന്മാർ, അതുപോലെ തന്നെ പൊന്നാനിയിൽ പിൽക്കാലത്ത് വൈജ്ഞാനികമായിട്ട് നേതൃത്വം നൽകിയിരുന്ന പണ്ഡിതന്മാർ, പൊന്നാനി ചെറിയ ബാബ മുസ്ലിയാർ പോലെയുള്ള, പൊന്നാനി കമ്മുക്കുട്ടി മുസ്ലിയാർ പോലെയുള്ളവരൊക്കെ മഹാനായ ഉമർ ഖാലിയുടെ ശിഷ്യന്മാരായിട്ട് വന്നവരായിരുന്നു. അതോടൊപ്പം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഖാലി സ്ഥാനം വഹിച്ചിരുന്ന മുടിക്കോട് ഖാലിയായിരുന്ന ഒറ്റകത്ത് മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, അതേപോലെ കുഴിപ്പുറം ഓടക്കൽ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ തുടങ്ങി ധാരാളം പണ്ഡിതന്മാർ അവർ വൈജ്ഞാനികമായിട്ട് ആർജവം അവർ നേടുന്നത് മഹാനായ ഉമർ ഖാലിൽ നിന്നായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 1800-കളിൽ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും പൊന്നാനിയിലും വെളിയങ്കോടും താനൂറും അദ്ദേഹം നടത്തിയ ദർസിലൂടെ രൂപപ്പെട്ടു വന്ന പണ്ഡിതന്മാരാണ് പിൽക്കാലത്ത് കേരളത്തിലെ വൈജ്ഞാനിക മത പരിസരങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഉമർ ഖാലിയുടെ ആ ഒരു പ്രഭാവത്തെ പിന്നീട് നിലനിർത്തിയിരുന്നത് ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരായിരുന്നു. മമ്പറം തങ്ങളുടെ കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയൊരു മുദരിസായിട്ട് ഒരു സ്കോളറായിട്ട് മുന്നിലുണ്ടായിരുന്നത് ഉമർ ഖാലി തന്നെയാണ്. അതുകൊണ്ട് മമ്പറം തങ്ങൾ വളരെ സജീവമായിട്ട് മലബാറിൽ വളർന്നിരുന്ന ഘട്ടത്തിൽ ഉമർ ഖാലി മമ്പറം തങ്ങളെ നേരിട്ട് വന്ന് കാണുകയും അദ്ദേഹത്തെ അടുത്തറിയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആ അടുപ്പം വളരെ ആഴത്തിലാകുന്നു. അവരൊരു ആത്മീയ ബന്ധം തന്നെ അവർ തമ്മിൽ രൂഢമൂലമാകുന്നുണ്ട്. മമ്പറം തങ്ങളുടെ ആ ഒരു ആത്മീയ ധാരയിലാണ് പിന്നീട് ഉമർ ഖാലി തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് തസവുഫിൻ്റെ ആ ഒരു ത്വരീഖത്തുകളുടെ വളരെ ആഴത്തിലുള്ള ബന്ധത്തിലേക്ക് ചെന്നെത്തുകയും അത് കേരളത്തിന് വലിയൊരു അനുഗ്രഹമായി മാറുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഈ ഒരു ബന്ധത്തെ പോലും പിൽക്കാലത്തുള്ള ബ്രിട്ടീഷുകാർ പേടിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പിൽക്കാല ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മധ്യമേഖലയിൽ കേരളത്തിലെ ഏറ്റവും വലിയൊരു സ്കോളർ എന്നുള്ള അർത്ഥത്തിൽ അനവധി ശിഷ്യ സമ്പത്തുമായിട്ട് മുന്നോട്ട് പോയിരുന്ന ഉമർ ഖാലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ സ്വാധീനമാണ് മലബാറിൽ അന്നുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും മധ്യ കേരളത്തിൽ അദ്ദേഹത്തിന് വലിയ ഇടപെടലുകളും വലിയ സ്വാധീനവും ഉണ്ടായിരുന്നു. മലപ്പുറം ജില്ലയുടെ തെക്കൻ ഭാഗങ്ങളിലും തൃശ്ശൂർ ജില്ലയിലും പ്രത്യേകിച്ചും തൃശ്ശൂർ ജില്ലയുടെ വടക്കൻ ഏരിയകളിലുമൊക്കെ വളരെ ആഴത്തിലുള്ള ജനസ്വാധീനമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ചാവക്കാട്, ചേറ്റുവ പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ, പുന്നയിർക്കുളം ഭാഗങ്ങളിലൊക്കെ അദ്ദേഹം നിരന്തരം ബന്ധപ്പെടുന്ന പ്രദേശങ്ങളായിരുന്നു. ഇത്തരം ദേശങ്ങളിൽ നിരന്തരം അദ്ദേഹം സഞ്ചരിക്കുകയും ആളുകളെ ആത്മീയമായിട്ടും സാംസ്കാരികമായിട്ടും സമുദ്ധരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്.
മലബാറിലെ സ്കോളേഴ്സിനിടയിൽ ഒരു പ്രത്യേകമായ ചില രീതികളെ, സംസ്കരണ രീതികളെ ഡെവലപ്പാക്കി കൊണ്ടുവരാൻ മഹാനായ ഉമർ ഖാലിക്ക് സാധിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ഒരു സാമൂഹിക പരിഷ്കർത്തവായിട്ട്, ഒരു പണ്ഡിതൻ എന്നുള്ള നിലക്ക്, കേവലം പള്ളിദർസുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതിനപ്പുറത്തേക്ക് പള്ളിദർസുകളെ കേന്ദ്രീകരിച്ച് വളരെ കനപ്പെട്ട പണ്ഡിതന്മാരെ വാർത്തെടുക്കുകയും മതഗ്രന്ഥങ്ങൾ അധ്യാപനം നടത്തുകയും ചെയ്യുന്നതോടൊപ്പം ഒരു നാടിൻ്റെ സ്പന്ദനങ്ങളറിയുന്ന ഒരു ഒരു സമുദ്ധാരകനായിട്ട് മുന്നോട്ട് പോകാൻ ഉമർ ഖാലിക്ക് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, പ്രത്യേകിച്ചും തൃശ്ശൂരിൻ്റെ ഭാഗങ്ങളിലൊക്കെ, ചേറ്റുവ പുന്നയൂർക്കുളം ഭാഗങ്ങളിലൊക്കെ, ചാവക്കാട് ഭാഗങ്ങളിലൊക്കെ നിരന്തരം അദ്ദേഹത്തിൻ്റെ സഞ്ചാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. താൻ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ താൻ ഖാലിയായിരിക്കുന്ന വലിയൊരു പ്രദേശങ്ങൾ തന്നെ ആ ഭാഗത്തുണ്ടായിരുന്നു. അവിടെയുള്ള ആളുകളുടെ ഓരോ മതകാര്യങ്ങളിലും ഇടപെടുകളെയും ആളുകളെ സംസ്കരിക്കുകയും ചെയ്യുന്നതിൽ അദ്ദേഹം ബദ്ധശ്രദ്ധനായിരുന്നു എന്നുള്ളതാണ്. അക്കാലത്ത് ഒരു ഇസ്ലാമികമായ അന്തരീക്ഷം രൂപപ്പെടുത്തിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അധാർമ്മികതകൾക്കെതിരെ ശക്തമായിട്ട് അദ്ദേഹം നിലകൊണ്ടു എന്നുള്ളതാണ്. അന്ന് തറവാട് മഹിമക്കും കുടുംബപരമായ ദുരഭിമാനത്തിനും ഒക്കെ അന്ന് ചില പണക്കാർക്കിടയിൽ രൂപപ്പെട്ടു വരുന്നതിനെതിരെ വളരെ ശക്തമായിട്ട് അദ്ദേഹം നിലകൊണ്ടു. അങ്ങനെയാണ് അദ്ദേഹം വളരെ മനോഹരമായിട്ട് തൻ്റെ കാവ്യഭംഗിയിലൂടെ ഒരു സംസ്കരണത്തിൻ്റെ ഒരു ആയുധമായിട്ട് കവിതയെ ഉപയോഗപ്പെടുത്തിയിട്ട് അദ്ദേഹം എല്ലാ മനുഷ്യനും തുല്യനാണ് എന്നുള്ള ഒരു തലത്തിൽ അദ്ദേഹം ഒരു മെസ്സേജ് തന്നെ കൈമാറുന്നത്. മനുഷ്യൻ്റെ നമ്മുടെയൊക്കെ വേരുകൾ അന്വേഷിച്ചു പോകുമ്പോൾ അത് ആശാരിയും മൂശാരിയും മണ്ണാനും പാണനും കുശവനും നായാടിയും പറയനുമൊക്കെ ആയിരിക്കാമെന്നും, നമ്മളൊക്കെ മനുഷ്യരൊക്കെ ഒരു ഇസ്ലാം എന്നുള്ള ആ ഒരു സന്ദേശത്തിൻ്റെ കീഴിൽ നമ്മളെല്ലാം തുല്യരാണ്, തഖ്വയാണ് പ്രധാനം എന്നുള്ള ധ്വനിയിലേക്ക് ജനങ്ങളെ സംസ്കരിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് സാഹിത്യത്തെ തന്നെ ഒരായുധമാക്കി ഉപയോഗപ്പെടുത്തുന്നുണ്ട് മഹാനായ ഉമർ ഖാലി. ഈ ഒരു ഘട്ടത്തിൽ അനവധി രചനകളും അദ്ദേഹം പുറത്തു കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. അറബി സാഹിത്യത്തിലും അറബി മലയാള മേഖലയിലും വളരെ ആഴത്തിലുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ രണ്ട് മേഖലയിലും അദ്ദേഹം രചനകളും നടത്തുന്നുണ്ട്. വളരെ വലിയൊരു നിമിഷകവിയായിരുന്നു. വളരെ മനോഹരമായിട്ട് അറബി ഭാഷയിലും അതേപോലെ തന്നെ മനുഷ്യന് ചിന്തകൾ കൈമാറുന്ന, യുക്തിചിന്തകൾ കൈമാറുന്ന, നർമ്മം കലർന്ന തത്വങ്ങളും ചിന്തകളും കൈമാറുന്ന തലത്തിലുള്ള മനോഹരമായ ചെറിയ ചെറിയ കവിതകൾ സമയോചിതമായിട്ട് പറയാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. തീർച്ചയായിട്ടും ജനങ്ങൾക്കിടയിൽ വലിയൊരു പരിഷ്കരണം, വലിയൊരു മാറ്റമാണ് ഇത്തരത്തിലുള്ള സാഹിത്യത്തെ ഒരായുധമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് സാധിച്ചിരുന്നത്. പ്രത്യേകിച്ചും അറബിയിലും അറബി മലയാളത്തിലും അദ്ദേഹത്തിൻ്റെ രചനകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. മഖാസിദുൻ നിക്കാഹ്, നഫായിസുദ്ദുറർ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ രചനകൾ, അതോടൊപ്പം പ്രവാചക പ്രകീർത്തനത്തെ വലിയൊരു സാധ്യതയായിട്ട് അദ്ദേഹത്തിൻ്റെ സൊല്ലല്ലാഹു ബൈത്ത്, അദ്ദേഹം മദീനയിൽ നിന്ന് റൗളാ ഷെരീഫിൻ്റെ അടുത്ത് നിന്ന് പാടിയ ബൈത്ത്, അത് മലയാളത്തിലെ എന്ന് മാത്രമല്ല അതിന് പുറത്തേക്കും വലിയ സ്വീകാര്യത ലഭിച്ച ഒരു 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 കാവ്യ രീതി കൂടിയാണ് സല്ലല്ലാഹു ബൈത്ത്. ഇന്നും മലബാറിൽ പ്രത്യേകിച്ചും പഴയ തലമുറക്കിടയിൽ വളരെ ആവേശത്തോടെ അത് ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് ഉമർ ഖാലിയുടെ ആ ഒരു കാവ്യരീതിയെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇഷ്കിനെയും പ്രതിഫലിപ്പിക്കുന്നതോടൊപ്പം ജനങ്ങൾക്കിടയിൽ, ആളുകൾക്കിടയിൽ പ്രവാചക പ്രകീർത്തനത്തെയും ഇഷ്കിനെയും അത് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കണ്ടെത്താൻ സാധിക്കും. അതിലൊക്കെ നമുക്ക് അറബി മലയാള മേഖലയിലും അതല്ലെങ്കിൽ ഒരു മലയാളത്തിൻ്റെ പരിസരത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ചില ഓറൽ കാവ്യരീതികൾ, അത് പല സാമൂഹിക ദുരാചാരങ്ങൾക്കെതിരെയുമുള്ള ഒരു ഇടപെടലായിരുന്നു എന്നുള്ളതാണ്. ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന പല ധാർമ്മിക പ്രവണതകൾക്കെതിരെയും തൻ്റെ കവിതയിലൂടെ പ്രതികരിക്കാൻ ഉമർ ഖാലിക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ അവർക്കിടയിൽ ഉണ്ടായിരുന്ന ചില രീതികളെ, ചില സംവിധാനങ്ങൾ, അടിക്കണക്ക് ബൈത്ത് പോലെയുള്ള കവിതകൾ എഴുതിയിട്ട് അവർക്കിടയിലുള്ള ചില സംവിധാനങ്ങളെ കുറിച്ച് പറയാനും അദ്ദേഹത്തിന് തൻ്റെ കവിതയിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. അതിലൊക്കെ അപ്പുറം നമ്മെ ചിന്തിപ്പിക്കുന്നത് തൻ്റെ ഒരു പരിഷ്കരണ രീതിയിൽ, ഒരു ആശയ പ്രചരണ രീതിയിൽ ചുവരെഴുത്ത് രീതിയെ ഡെവലപ്പാക്കി കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായം ഉമർ ഖാലിയിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. പ്രത്യേകിച്ചും മധ്യ കേരളത്തിൽ, പ്രത്യേകിച്ചും ഈ ഒരു
മലപ്പുറത്തിൻ്റെ തെക്കൻ ഏരിയകളിലും തൃശ്ശൂരിൻ്റെ ഒരു വടക്കൻ ഏരിയകളിലും തീരദേശ ഏരിയകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ പല പള്ളികളുടെ ചുമരുകളിലും പല കവിതകളും എഴുതി വെച്ചതായിട്ട് കണ്ടെത്താൻ പറ്റും. അത് ഉമർകാളി എഴുതി വെച്ചത് എന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത്. ഉമർകാളിയുടെ പല പള്ളികളിലും കയറി ജനങ്ങളുമായിട്ട് സംവദിച്ച് അവർക്ക് വലിയ മെസ്സേജ് നൽകുന്ന കവിതകൾ അവിടുത്തെ പള്ളിയുടെ ചുമരുകളിൽ എഴുതി വെച്ചിരുന്നു എന്നുള്ളതാണ്. ഇന്നും പലയിടത്തും അത്തരം കവിതകൾ സംരക്ഷിക്കപ്പെടുന്നു. 1800s ആദ്യപാതിയിൽ കേരളത്തിൽ നടന്നിരുന്ന പല ഔദ്യോഗികമായ വൈജ്ഞാനിക ചർച്ചകൾക്കും നേതൃത്വം നൽകിയിരുന്നതും ഉമർകാളി തന്നെയായിരുന്നു. അന്ന് കൊണ്ടോട്ടി പൊന്നാനി കൈത്തർക്കം സജീവമായൊരു ഘട്ടം കൂടി. കൊണ്ടോട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില ആളുകൾ കടന്നു വരികയും അവർക്കെതിരെ പല നിലക്കുള്ള ആരോപണങ്ങൾ ഉയരുകയും ചെയ്തപ്പോൾ അതിൻ്റെ സത്യാവസ്ഥകൾ അന്വേഷിച്ചും പല ഫത്വകളും നൽകുകയും അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നതിന് മുമ്പിൽ മഹാനായ ഉമർകാളിയെ നമുക്ക് മമ്പ്രന്തങ്ങന്മാരോടൊപ്പം തന്നെ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ചുരുക്കത്തിൽ 1800s കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആത്മീയ മത സാമൂഹിക മേഖലകളിൽ ഏറ്റവും വലിയ ഒരു പ്രകാശ ഗോപുരമായിട്ട് കത്തി നിന്ന ഒരു സ്കോളറായിരുന്നു മഹാനായ ഉമർകാളി എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും അദ്ദേഹത്തെക്കുറിച്ചുള്ള പഠനങ്ങളും അന്വേഷണങ്ങളും ഒക്കെ ഇന്നത്തെ അക്കാദമിക തലത്തിൽ ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള അർത്ഥത്തിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. അതിലൊക്കെ അപ്പുറം കേരളത്തിൻ്റെ മതവൈജ്ഞാനിക രംഗത്ത് ഏറ്റവും വലിയ, പ്രത്യേകിച്ചും പൊന്നാനിയെയും താനൂരിനെയും വെളിയങ്കോട്ടിനെയും കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ദർസുകളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. വളരെ അനവധി പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ അദ്ദേഹത്തിൻ്റെ ദർസിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെളിച്ചം നൽകാൻ ഇത്തരം പണ്ഡിതന്മാർ കടന്നു ചെന്നു. കാസർഗോഡ് കാളി സയ്യിദ് മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ അവരുടെ ഏരിയകളിൽ പോയിട്ട് വലിയ നവോത്ഥാന പ്രക്രിയകൾക്ക് നേതൃത്വം നൽകി എന്നുള്ളതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹം കേരളത്തെ അന്നത്തെ രാഷ്ട്രീയ അനീതികൾക്കെതിരെ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ബ്രിട്ടീഷുകാർ കേരളത്തിലെ മലബാറിലെ മുസ്ലിം നേതൃത്വത്തെ വലിയ നിലക്ക് ഉന്നം വെച്ചൊരു ഘട്ടം കൂടിയാണ്. ഇവിടുത്തെ ജന്മി ബ്രിട്ടീഷ് നേതൃത്വത്തിനെതിരെ മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനവധി പോരാട്ടങ്ങളും സമരങ്ങളും ഉയർന്നു വരുന്നൊരു ഘട്ടം കൂടിയായിരുന്നു. അപ്പോൾ ഇത്തരം സമരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ പലപ്പോഴും അത് എത്തിപ്പെടുന്നത് അത് മമ്പുറത്തേക്കോ അതല്ലെങ്കിൽ കേരളത്തിലേതെങ്കിലും നേതൃത്വത്തിലേക്കോ മറ്റോ ആയിട്ടാണ് ബ്രിട്ടീഷുകാർ ആരോപിച്ചിരുന്നത്. കാരണം ഇത്തരം ഇടങ്ങളിൽ നിന്ന് ആവേശം സ്വീകരിച്ചും പിന്തുണ സ്വീകരിച്ചുമാണ് ഇവർ സമരത്തിന് നേതൃത്വം നൽകിയിരുന്നത് എന്നുള്ള ഒരു കണ്ടെത്തൽ ബ്രിട്ടീഷുകാർ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം മത നേതൃത്വത്തെ നാടുകടത്തുമ്പോൾ മാത്രമേ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റൂ എന്നുള്ള ഒരു നിഗമനത്തിൽ അവരെത്തുന്നു. അങ്ങനെയാണ് മമ്പ്രന്തങ്ങന്മാർക്കെതിരെ തിരിയുന്നതും സെയ്ദ് ഫസൽ പൂക്കോയ തങ്ങളെ നാടുകടത്തുന്നതും പിന്നീട് മലബാറിലുണ്ടായിരുന്ന പല നേതൃത്വത്തെയും അവർ നിരന്തരം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നതും. ഈ ഒരു ഗണത്തിൽ മഹാനായ ഉമർകാളിയും വരുന്നുണ്ട്. അവർ നേരത്തെ തന്നെ അദ്ദേഹത്തെ ഉന്നം വെക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത്തരം സംരംഭങ്ങളുമായിട്ടൊന്നും ശ്രദ്ധ കൊടുക്കാതെ തൻ്റെ ലോകവുമായി സജീവമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മലബാറിലെ വലിയൊരു ജനസമൂഹം അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സാമ്രാജ്യത്തിനുള്ളിൽ മറ്റൊരു സാമ്രാജ്യം എന്നുള്ള ആ ഒരു പരിസരത്തിൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ കൃത്യമായിട്ട് ഉന്നം വെക്കുന്നുണ്ട്. അങ്ങനെയാണ് ബന്ധപ്പെട്ട ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ടാക്സ് പിരിക്കാൻ പോകുന്നതും അദ്ദേഹം അതിനെതിരെ ശക്തമായ ഒരു നിലപാടെടുക്കുന്നതും. ഉടനെ തന്നെ ചാവക്കാട് തുക്കിടിയായിരുന്ന നീബു സാഹിബ് ഈ ഒരു വിവരം അവിടുത്തെ പോലീസ് മേധാവികളെ അറിയിക്കുന്നതും അദ്ദേഹത്തെ ചാവക്കാട്ടേക്ക് വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതും. അവിടെ ചാവക്കാട് അദ്ദേഹത്തെ അന്ന് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ അറസ്റ്റിൽ നിന്ന് അത്ഭുതകരമായിട്ട് അദ്ദേഹം രക്ഷപ്പെടുന്നു. അപ്പോൾ ഇത് വലിയൊരു കേസാണ് എന്ന് കണ്ട പോലീസ് ബ്രിട്ടീഷ് മേധാവികൾ കലക്ടറുടെ മുമ്പിലേക്ക് അദ്ദേഹത്തെ ഹാജരാക്കാനുള്ള വഴികളൊരുക്കുകയാണ് പിന്നീട് ചെയ്യുന്നത്. അന്നത്തെ മലബാർ കലക്ടർ തന്നെ അദ്ദേഹത്തെ പിടികൂടി കൊണ്ടുപോകുന്നതിന് വലിയൊരു ഒരു വ്യൂഹത്തെ തന്നെ സംവിധാനിക്കുന്നുണ്ട്. പക്ഷേ ഉമർകാളി വളരെ ശാന്തനായിട്ട് നേരിട്ട് തന്നെ കോഴിക്കോട് പോവുകയും അവരുമായിട്ട് സംസാരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. പക്ഷേ അദ്ദേഹത്തെ ഈ നികുതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അനുനയിപ്പിക്കാനും പിന്തിരിപ്പിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഉമർകാളിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കോഴിക്കോട് ജയിലിലടക്കുന്ന ഘട്ടം പോലും ഉണ്ടാകുന്നു. ഈ ജയിലിൽ വെച്ചുകൊണ്ട് അദ്ദേഹം മമ്പ്രന്തങ്ങൾക്ക് എഴുതുന്ന ഒരു മനോഹരമായ അറബിക് കവിത നമുക്ക് ഇന്നും കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ വലിയൊരു ഉന്നം ആയിട്ട് അദ്ദേഹം മാറി എന്നുള്ളതും അവസാനം അദ്ദേഹത്തെ പിടിച്ച് ജയിലിലടക്കുന്നു എന്നുള്ളതുമാണ്
അവര് അദ്ദേഹത്തെ എത്രമാത്രം ഭീഷണിയായി കണ്ടിരുന്നു എന്നുള്ളതിന് നമുക്ക് തെളിവായിട്ട് കണ്ടെത്താൻ സാധിക്കുന്നത്. 1819 ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്. പക്ഷേ അതിനുശേഷവും അദ്ദേഹം ദീർഘകാലം പതിറ്റാണ്ടുകൾ തൻ്റെ വൈജ്ഞാനിക മേഖലകളിൽ വലിയ സംഭാവനകൾ നൽകി ജീവിച്ചു പോകുന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയും. 1857 ശരിക്കും പറഞ്ഞാൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന ആ ഒരു വർഷത്തിലാണ് ഉമർ ഖാദി വഫാത്താകുന്നത്. തൻ്റെ 90 വയസ്സുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ തൻ്റെ ഈ ഒരു ദീർഘകാലത്തെ ജീവിതത്തിനിടയിൽ കേരളത്തിൽ ഒരു വൈജ്ഞാനികമായ വിസ്ഫോടനം സാധ്യമാക്കാനും ഇവിടുത്തെ രാഷ്ട്രീയ പരിസരത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാനും അതിലൊക്കെ അപ്പുറം ഇവിടുത്തെ അധസ്ഥിത വിഭാഗങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ഒരുപാട് അധർമ്മങ്ങൾക്കെതിരെ, അധാർമ്മിക പ്രവണതകൾക്കെതിരെ തൻ്റെ സാഹിത്യത്തിലൂടെ, തൻ്റെ ചിന്തകളിലൂടെ, തൻ്റെ നർമ്മം കലർന്ന കാവ്യതല്ലജങ്ങളിലൂടെ നിരന്തരമായിട്ട് പ്രതികരിക്കാനും ഒരു പരിഷ്കൃത സമൂഹത്തെ, ഇസ്ലാമിക ചിന്തയിൽ ഊന്നിയുള്ള ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാനും മഹാനായ ഉമർ ഖാദിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അന്വേഷണങ്ങളും പഠനങ്ങളും ഇനിയും സജീവമായിട്ട് നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല പഠനങ്ങളിലും കേരളത്തിലെ പോരാട്ടങ്ങളെക്കുറിച്ച് പറയുന്ന പല പഠനങ്ങളിലും, കേരളത്തിലെ പ്രകീർത്തന കാവ്യങ്ങളെക്കുറിച്ച് പറയുന്ന പഠനങ്ങളിലും, കേരളത്തിലെ അറബി സാഹിത്യത്തെക്കുറിച്ച് പറയുന്ന, അറബി മലയാള സാഹിത്യത്തെക്കുറിച്ച് പറയുന്ന പഠനങ്ങളിലുമൊക്കെ അദ്ദേഹത്തെക്കുറിച്ചുള്ള റഫറൻസുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. മാത്രവുമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ അനവധി പള്ളികളുടെ ചുമരുകളിൽ എഴുതി വെച്ച കാവ്യതല്ലജങ്ങൾ ശരിക്കും ഒരു പുതിയ പഠനത്തിന് അത് വഴി തുറക്കുന്നുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നിന്ന് ഉമർ ഖാദിയെക്കുറിച്ചുള്ള അനവധി ആഴത്തിലുള്ള പഠനങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ച്